ചേച്ചി ബാത്റൂമിനടുത്തോട് ആരും ഓടിപ്പോന്നുണ്ട്. അവിടുന്ന് ആരും ഉണ്ടാവില്ല, ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. നടക്കങ്ങോട്ട് ചേച്ചി, അത് കഴിഞ്ഞാ കിടന്നോളൂ കേട്ടോ. നടക്ക് പറയട്ടെ. ഇവിടെ ആരും ഇല്ലെന്ന് അങ്ങോട്ട് കുളിച്ചേ. പറയട്ടെ, കുളിക്കണ്ടതാ. ശരി, ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ. മർമ്മസാർ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും മർമ്മസാറും കൂടി എന്നെ വറുത്ത് പിന്നടി. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചോകൂലേ? ആദ്യ അമ്മേനെ കാണാൻ അപ്പൻ അടക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മ ഒന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ, അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പനെ. കറുപ്പ് നിന്റെ അപ്പനാടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. പെൺപിള്ളേര് കുളിക്കുന്നത് അതിൽ പുറത്ത് തന്നോളാം. ഇന്നത്തോടെ നിർത്തി തരണം. നിന്റെ മൊബൈൽ കൈ ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കിടന്നപ്പോ നീ ആരെ കാണാൻ അങ്ങോട്ട് പോയത്? അത് അത് പിന്നെ മോളെ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആനണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ലി കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും പാവം. അതി, അന്യ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. Okay.
ബ്ലൂടൂത്ത് ഓൺ ആയി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത്? ഒന്നും അറിഞ്ഞുകൂടാ തോല ആ കുളിസി. അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ. ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസി നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്റർ ആണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാണ്. എന്ത് തരൂലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടെ. ഏട്ടത്തി പറയുന്ന ശരിയാ, അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂരെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. ഒരമ്മയുടെ മനസ്സറിയാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വേണോ? മോളുടെ അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. അമ്മമാർക്കെ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ. ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാ, കൂടെ നിൽക്കാനാ പ്രയാസം. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കി ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് വല്ലാത്ത ഒരിക്കപ്പെടല. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ പക്വത. സമയം കുറേയായി, മോള് കിടന്നു.